സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം അവരാണ് നിങ്ങൾ എങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു, മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ? ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ? ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ട് നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ്. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാകും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന്. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത്, കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല. ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകില്ല, ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകളുണ്ടാകും. ഒന്നയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്നയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ ജീവിതത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളല്ല, മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ്. നിങ്ങളെ വശീകരിക്കുന്ന സ്ത്രീകളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകും. പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ്. ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കുക. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെപ്പോലെ നല്ല മനസ്സുള്ളവരാണെന്നാണ്. ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏതവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. നമ്മളെക്കാൾ പ്രിയപ്പെട്ടതായി അവർക്ക് മറ്റു പലരുമുണ്ടാകുമ്പോൾ അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നമുക്കുള്ള സ്ഥാനം വെറും പേരിന് മാത്രമായിരിക്കും. സാഹചര്യങ്ങൾ അത് മനസ്സിലാക്കി തരും. ഒരിക്കൽ കൈവിട്ടു പോയെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരു നാൾ നമ്മെ തേടിയെത്തും. അത്രമേൽ ആഗ്രഹിക്കുമെങ്കിൽ, അത്രമേൽ പരിശ്രമിക്കുമെങ്കിൽ. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളെ ചതിക്കുന്നവർ, അപമാനിക്കുന്നവർ, അവഗണിക്കുന്നവർ, ഒഴിവാക്കുന്നവർ എന്നിവരെ അകറ്റി നിർത്തുക. ഉള്ളു തുറന്നിട്ടും ഉള്ളറിയാത്തവരുണ്ട്. ഉള്ളത് പറഞ്ഞിട്ടും ഉള്ളു കാണാത്തവരുണ്ട്. ഉള്ളുരുകിയിട്ടും ഉൾക്കൊള്ളാത്തവരുമുണ്ട്.
വിജയികളുടെ കഥകൾ വായിക്കരുത്, അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക, നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. എല്ലായ്പ്പോഴും മനുഷ്യർ വിധിയെ കുറ്റപ്പെടുത്തുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിന്റെയും ബലഹീനതയുടെയും പ്രതിധ്വനിയാണ് അവന്റെ ജീവിതം. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല, എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല, നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടാകും. എനിക്കില്ലാത്തതൊന്നും നിനക്കും വേണ്ട എന്നതല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യനാകുന്നത്. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത്, അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല, എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും, കാരണം തെറ്റ് ചെയ്തവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും. തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരക്കിനിടയിലും നിങ്ങളെ തിരക്കിയിറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാകും ചിലർ. മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നവ മടി, അലസത എന്നീ മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആഴമേറിയ സ്നേഹബന്ധത്തിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. മറ്റൊരാളിൽ നിന്നും യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്ഥിരത എന്ന ഗുണം പോലെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ മറ്റൊന്നില്ല. സ്ഥിരതയോടുള്ള പ്രവർത്തനം പ്രകൃതി നിയമങ്ങളെ പോലും മറികടക്കുന്നു. ആരോടും പിണങ്ങിയിരിക്കരുത്. പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ വിളി കേൾക്കാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്നേഹിക്കുന്നെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുക, കാരണം ഒരു കണ്ണടച്ചാൽ മതി, അതെപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതുതന്നെയാണ് അന്വേഷണാത്മകമായ കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവും ഒക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള പളങ്കുപാത്രമാണ് നമ്മുടെ മനസ്സ്. അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവിട്ടുകൊറ്റയല്ല. അമിതമായി ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയവർക്കും ഒരു കൈത്താങ് നൽകുക. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക, കാരണം നിങ്ങൾക്കവ കേവലം വാക്കുകളാകാം. പക്ഷേ ചിലർക്കത് പ്രതീക്ഷകളാവാം, സ്വപ്നങ്ങളാവാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കും.
നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരുമില്ലാതാകുമ്പോഴല്ല, എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക. അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട്. അതിനുള്ള മറുപടി പറയുക. നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. ഇത് നിങ്ങളുടെ ലോകമാണ്. അതിനെ സ്വയം രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും. അതിന് അവസരം നൽകരുത്. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല, മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധമാണ്. മറ്റുള്ളവർക്ക് അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ ഏറ്റവും അധികം സത്യസന്ധവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ്. എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ്.